ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലവൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pathanapuram. 100% BIS Hallmark Gold. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Best quality product is our responsibility. Deva Star Homes, Punalur, Pathanapuram. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPT ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, കൊളീഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, കൊളീഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്ന് വാങ്ങുമ്പോൾ പൊന്ന് സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്ന് വാങ്ങൂ, പൊന്ന് സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവല്ലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ ആയിരത്തിലേറെ ഡിസൈനുകൾ. പൊന്ന് വാങ്ങുമ്പോൾ പൊന്ന് സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോ. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 jar മിക്സി, 2 burner ഗ്ലാസ് സ്റ്റോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോ. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വൻമിള. പ്രധാന വാർത്തകൾ. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിൽ അടുത്തയാഴ്ച കമ്പകപ്പലകൾ സ്ഥാപിക്കും. അവസാനഘട്ട ഫിനിഷിംഗ് ജോലികൾ പുരോഗമിക്കുന്നു.
പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഷാഗ്രസയെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള ചാനൽ ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് പിള്ള ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. പൊതുജനങ്ങൾ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിൽ അടുത്തയാഴ്ച കമ്പകപ്പലകൾ സ്ഥാപിക്കും. അവസാനഘട്ട ഫിനിഷിംഗ് ജോലികളും പുരോഗമിക്കുകയാണ്. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. പാലത്തിൽ കമ്പകപ്പലക സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ചെറിയ റാഡുകൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അവസാനഘട്ട ഫിനിഷിംഗ് ജോലികളും പുരോഗമിക്കുകയാണ്. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുനലൂർ പേപ്പർ മില്ലിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കൻ മേഖല പ്രതീക്ഷയിലാണ്. വർഷങ്ങളായി ശാപമോക്ഷം കാത്തുകഴിയുന്ന തൂക്കുപാലത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാകുമെന്ന പ്രഖ്യാപനം കിഴക്കൻ മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമാണ്. പാലത്തിൽ കമ്പകപ്പലകൾ സ്ഥാപിക്കാനുള്ള ജോലികൾ ആരംഭിക്കുന്നതോടെ നവീകരണ പ്രവർത്തനങ്ങൾ സജീവമാകും. 2 മാസത്തിനകം തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. വിളക്കുടി മന്നൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പുതിയ മന്ദിരത്തിന്റെയും ലാബുകളുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സമ്മേളനം NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ വിളക്കുടി മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച R. ബാലകൃഷ്ണപിള്ള ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് 8 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളക്കുടി ജംഗ്ഷനിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി G. അശോക്കുമാർ സ്വാഗതം പറഞ്ഞു. വിളക്കുടി MMHSS പ്രിൻസിപ്പാൾ G. അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ആചാര്യന്റെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനവും യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള നിർവഹിച്ചു. ഇവിടെ അപേക്ഷ തരുന്നവരിൽ മാനേജ്മെന്റ് കൊണ്ടായാലും ഏറ്റവും നല്ല മാർക്കുള്ള ജാതിക്ക് കൊടുക്കേണ്ട സീറ്റ് 5% ഉണ്ട്. അതാ ജാതിക്ക് കൊടുക്കാൻ പറ്റും. അതിപ്പോ മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ ഓർത്തഡോക്സ് ആണെങ്കിൽ ഓർത്തഡോക്സ്, അവർക്ക് നീത്തുകാർക്ക് കൊടുക്കാൻ പറ്റുക. ഈഴവ മാനേജ്മെന്റ് ആണെങ്കിൽ ഈഴവ, ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മിൻ, വെള്ളാടനാണെങ്കിൽ വെള്ളാടൻ, അത് 5% അവർക്ക് കൊടുത്തി വരും. ബാക്കി ശേഷിക്കുന്ന 10% കഴിഞ്ഞു കൊല്ലും ഈ കൊല്ലും. ഏറ്റവും സമർത്ഥരായ കുട്ടികൾ കടവും എന്തുണ്ടായി നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള പഴയ പ്ലസ് ടു സ്കൂളുകളും പുതിയ പ്ലസ് ടു സ്കൂളുകളും ഉൾപ്പെടെ ആദ്യത്തെ വർഷം പബ്ലിക് പരീക്ഷയ്ക്ക് നമ്മുടെ ജയം 50% കൂടുതലാണ്. തൊട്ടടുത്ത ഒരൊറ്റ സ്കൂളിലും അതില്ല, ആ ജയമില്ല. ആദ്യത്തെ വർഷം തന്നെ ഇനിയും ഇത് തുടരുകയാണ്. അടുത്ത കൊല്ലം നമുക്ക് ഒരു ബാച്ച് കൂടെ അനുവദിക്കുമെന്ന് കരുതുന്നു. അതിനുവേണ്ടിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി പുതിയ കെട്ടിടമൊന്നും കെട്ടണ്ട. നമ്മുടെ ലാബ് കേരളത്തിലെ ഏറ്റവും നല്ല ലാബുകളിലായിരിക്കും. 4 മൊബൈൽ ലാബിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുക. 30-20 ലാബെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മറ്റന്നാൾ കാലത്ത് മുതൽ ഈ സ്കൂളിലേക്ക് കുട്ടികളെ കയറ്റുകയാണ്. ലാബൊക്കെ പ്രവർത്തിക്കുകയാണ്. കമ്പ്യൂട്ടർ ലാബ് തീർന്നു കഴിഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ലാബ് വേറെ എങ്ങും കാണില്ല.
മന്ദിരത്തിന്റെയും സയൻസ് ലാബിന്റെയും ഉദ്ഘാടനം ഹയർ സെക്കൻഡറി ഡയറക്ടർ കെ എൻ സതീഷ് IAS നിർവഹിച്ചു. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം MLA KB ഗണേഷ് കുമാർ നിർവഹിച്ചു. വിളക്കുടി MMHSS റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PN ഗംഗാധരൻ നായർ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി അമ്മ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് മുഹമ്മദ് അസ്ലം, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ഷാഹിദ ബിബി, NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് MB ഗോപിനാഥ പിള്ള, NSS യൂണിയൻ മെമ്പർ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള, NSS യൂണിയൻ എഞ്ചിനീയർ എം പരമേശൻ പിള്ള, PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് രാജമ്മ മോഹൻ, പ്രിൻസിപ്പൽ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ സാഗർഷയെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R ബാലകൃഷ്ണപിള്ള ചാനൽ ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് പിള്ള ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇത് പുനഃപരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നാട്ടുകാരൊക്കെ ഒരു ഡോക്ടർ മതിയെന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്താണ് ഡോക്ടറെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഈ ആശുപത്രിയുടെ വികസനത്തിന്. ഇന്ന് കാണുന്ന രണ്ട് മുറിയായിട്ടിരിക്കുന്ന കാലത്തെ ഈ ആശുപത്രി എനിക്കറിയാം. ഇന്ന് കാണുന്ന ഈ ആശുപത്രിയുടെ ചരിത്രം ആർക്കും അറിയില്ല. ഈ ആശുപത്രി 54 പനമ്പള്ളി ഗോവിന്ദമോഹൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആദ്യത്തെ ഇതിന്റെ വികസനം. പക്ഷേ ഉദ്ദേശിച്ച പോലെ പൊന്നൂര് വികസിക്കാൻ കഴിഞ്ഞില്ല അന്നും. എങ്കിലും അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന എ റഹീമിൻ്റെ കാലഘട്ടത്തിലാണ് പൊന്നൂര് ആദ്യത്തെ ആശുപത്രിയുടെ വികസനം ആദ്യമായി നടക്കുന്നത്. അന്ന് ഞാനില്ല, ഞാനത് കോളേജിൽ പഠിക്കാനും പൊന്നൂരിൽ നിന്ന് പോയതിന് ശേഷമുള്ളതാണ് ഈ പറയുന്നത്. അത് നന്നായിട്ട് വന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ ഡോക്ടറെ ഇവിടെ പൗരസമിതിയൊക്കെ ഉണ്ട്, ഒരു അന്തസ്സിൻ്റെ പ്രശ്നമായി കാണാതെ എല്ലാവരും കൂടെ സഹകരിച്ച് നാട്ടുകാർക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്ന ഡോക്ടറെ ഇവിടെ ഇരുത്താനാണ് ശ്രമിക്കേണ്ടത്. അത് ശിവകുമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള ചാനൽ ലൈവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് ആർക്കു വേണ്ടിയാണ്? പൊന്നൂര് സ്വകാര്യ ആശുപത്രിക്കാർക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് പരമായി സംശയമുണ്ട്. അതിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയത്തിലുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ സേവനവും അവിടെ കാണുന്നതിനേക്കാൾ വൃത്തിയും ശുദ്ധിയും ഉള്ളൊരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റിയെടുത്ത ഒരു ഡോക്ടറെ ആർക്കു വേണ്ടിയാണ് കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരുപാട് കാലം ഭരണത്തിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ഞാനാണ് ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയെങ്കിൽ ഈ ഡോക്ടർക്ക് മാത്രമല്ല ഈ ഡോക്ടറെ വിളിച്ചിരിക്കാൻ വേണ്ടി ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ആയിരിക്കും, അത് മനുഷ്യ സഹജമാണ്. ഇരിക്കാൻ വേണ്ടി പ്രമോഷൻ വരെ വേണ്ടെന്ന് എഴുതി കൊടുത്തു എന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞു. അന്ന് ഞാനിവിടെ വന്നു ഏതൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വന്നത് പറഞ്ഞത്. ഒരാൾ പോലും എതിര് പറയാത്ത ഒരു ഡോക്ടറായിരുന്നു എൻ്റെ അറിവിൽ ഈ ഡോക്ടർ സൂപ്രണ്ട്. ഇത് വളരെ മോശമായി പോയിരുന്നു എൻ്റെ അഭിപ്രായം. കൂട്ടുനിന്നവരാരായാലും ഈ ഡോക്ടറെ മാറ്റാനും സ്വകാര്യ ആശുപത്രിക്കാർക്ക് വേണ്ടിയാ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയാ മാറ്റാൻ കൂട്ടുകുന്നവരാരായാലും അവരോട് ജനം പൊറുക്കില്ല എന്നുള്ള ഒരു സംശയമുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹർഷയെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണം. താലൂക്ക് ആശുപത്രിയെ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയാക്കി ഉയർത്തിയത് ഡോക്ടർ ഷാഹർഷയാണ്. അതുകൊണ്ട് തന്നെ ഷാഹർഷയെ ഇവിടെ തന്നെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അടിയന്തരമായി സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്നും R ബാലകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. തേവർത്തോട്ടം സുകുമാരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സാഹിത്യകാരനായ ഡോക്ടർ MM കൽബുർഗിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ ജനാധിപത്യപരമായ ആശയങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും കറുത്ത റിബൺ കൊണ്ട് വായു മൂടിക്കെട്ടിയുമായിരുന്നു പ്രതിഷേധം. പത്തനാപുരം നഗരത്തിൽ നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് എം ശ്യാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും കാർത്തികനുമായ തേവർത്തോട്ടം സുകുമാരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരായ ബിനു ദാനിയൽ, അനിൽ പങ്കജാക്ഷൻ, എം രവീന്ദ്രൻ പോറ്റി, ലക്ഷ്മണൻ ചിറക്കരോട്ട്, ടി രാജപ്പൻ, സനേഷ് രാജൻ, അജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പവിത്രം ജ്വല്ലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്, കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ
നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ എലഗന്റ് എത്നിക് കളക്ഷൻസ് പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ് പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുനലൂർ ശോഭ മെറ്റൽ സ്റ്റോർ സ്റ്റീൽ വെങ്കല പാത്രങ്ങൾ പ്രസന്റേഷൻ സെറ്റുകൾ നിലവിളക്കുകൾ അന്ന അലുമിനിയം പാത്രങ്ങൾ പ്രസ്റ്റീജ് ജാക്സൺ ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ് പ്രീതി മിക്സി പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ ഗ്രൈൻഡറുകൾ പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മെയിൻ റോഡ് പുനലൂർ ഫോൺ 0475-222-280-944720-6383 എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. ഫോൺ 9947697. കടവിൽ ട്രേഡേഴ്സ് മെയിൻ റോഡ് പുനലൂർ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് ടൈൽസ് പാരിവെയർ ക്രിസ്റ്റൽ ബാത്ത് ഗാലറി ഇലക്ട്രിക്കൽ ഗുഡ്സ് ഫാൻസി ലൈറ്റുകൾ പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ കിച്ചൺ കബോർഡ് അക്സസറീസ് ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ് മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ ഹാർഡ്വെയർ ഗുണമേന്മ വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുനലൂർ ഫോൺ 0475-222-1 എടാ നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട് ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15 വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പൊതുജനങ്ങൾ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു.
ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൈപ്പുള്ളിമുക്ക് എൽ പി എസിന് സമീപം അഞ്ചൽ ആയുർ റോഡിന്റെ ഇരുവശത്തും കാടുമൂടിയ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം പതിവാവുകയാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന ഇവിടെയാണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത്. കോഴി വേസ്റ്റുകൾ അടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ഇവിടെ എത്തുമ്പോൾ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. ഇവിടെ നിന്നും ഉയർന്നു വരുന്ന ദുർഗന്ധം കാരണം കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെടുന്നത് പതിവാണ്. ഇതിനെതിരെ പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പൊതുജനങ്ങൾ സംഘടിക്കുകയും കോഴി വേസ്റ്റ് അടക്കമുള്ള ദുർഗന്ധമിക്കുന്ന മാലിന്യങ്ങൾ വണ്ടിയിൽ നിറച്ച് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. ദുർഗന്ധം മൂലം ആളുകൾക്ക് പഞ്ചായത്തിൽ കയറാൻ പറ്റാതായി. ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ അധികൃതർ കാടുമൂടിയ പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനും ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുമായി 10,000 രൂപ ഉടൻ തന്നെ അനുവദിച്ചു. പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ കോഴിക്കടകളും അടിയന്തരമായി അടച്ചുപൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. തുടർന്ന് ഉപരോധ സമരം പിൻവലിച്ചു. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ഈ കോഴി വേസ്റ്റ് കൊണ്ടിട്ട് പിള്ളേർക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, നാട്ടുകാർക്ക് നടക്കാൻ വയ്യ, തെരുവുനായയുടെ ശല്യം, അത്തരത്തിലുള്ള പ്രവർത്തി ഈ പഞ്ചായത്ത് ഇത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഇനി നാട്ടുകാരുടെ ഭാഗത്ത് ഇന്ന് ഇപ്പൊ കോഴി വേസ്റ്റ് എല്ലാം വാരി പഞ്ചായത്ത് കൊണ്ടുപോയി അടിയന്തര സഹായം നൽകി 10,000 രൂപ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് ജെ സി ബി വെച്ച് ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കാൻ പോവാ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയ നാട്ടുകാരെന്ന നിലയിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് മാത്രമേ. തലവൂർ തൃക്കുന്നമാർ ബോർഡ് ദേവീക്ഷേത്രത്തിൽ വൃക്ഷപൂജയും മരമുറികൾ ചടങ്ങും സംഘടിപ്പിച്ചു. രഥഘോഷയാത്രയെ ചൊവ്വാഴ്ച വൈകുന്നേരം സ്വീകരിക്കും. തലവൂർ തൃക്കുന്നമർകോട് ദേവീക്ഷേത്രത്തിൽ ധ്വജസ്തംഭ പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള വൃക്ഷപൂജയും മരമുറിക്കൽ ചടങ്ങും ക്ഷേത്രം തന്ത്രി വെട്ടിക്കവല കോക്കുളത്ത് മഠത്തിൽ മാധവരി ശമ്പപ്പറ്റിയുടെ മുഖ്യകാർമ്മത്തിൽ തിങ്കളാഴ്ച രാവിലെ 9:00-10:00 ശുഭമുഹൂർത്തത്തിൽ ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിൽ വെച്ച് നടത്തപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30 തെന്മല DFO കെ കാർത്തികേയൻ ഭദ്രദീപം കൊളുത്തി യാത്രയാക്കുന്ന ഭക്തിനിർഭരവും നയന മനോഹരവും വർണ്ണോജ്വലവുമായ ഘോഷയാത്ര 100-ൽപ്പരം വാഹനങ്ങളുടെ അകമ്പടിയോടും വാദ്യമേളങ്ങളോടും കൂടി വൈകിട്ട് 4:30 ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രശസ്ത സിനിമാ താരം സുരേഷ് ഗോപിയും പത്തനാപുരം MLA KB ഗണേഷ് കുമാറും ചേർന്ന് ഹാരാർപ്പണം നൽകി സ്വീകരിക്കുന്നു. 9:00-10:00 ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി MS കോകുളത്ത് മഠത്തിൽ നാരായണ ശമ്പുപോയ്ക്ക് അവരുടെ മുഖ്യ കാർമ്മികത്തിൽ അവിടെ വൃക്ഷപൂജ നടന്നു. അതിനുശേഷം പൂജാരി കർമ്മങ്ങൾക്ക് ശേഷം പുളികൊത്തി മരമുറിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റേ ക്രെയിനുകൾ തെയ്യലുകളെല്ലാം അവർ സജ്ജമാക്കിയിട്ടുണ്ട്. 6 കരയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അവിടെ കൊണ്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ഇതിന് ശേഷം നാളെ പിന്നെ ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങൾ കൂടാതെ ഭജന സംഘങ്ങൾ 100 വാഹനങ്ങൾ അകമ്പടിയുള്ള ഭക്തിസാന്ദ്രം വരെ അന്തരീക്ഷത്തിലാണ് ഈ കുടിമര ഘോഷയാത്ര കടന്നത്. തത് അവസരത്തിൽ 2014-15 ശ്രീദുർഗ ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മവും നടക്കും. 2015-16 വർഷത്തെ ഭവന നിർമ്മാണത്തിന്റെ ചെക്ക് വിതരണവും നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിൽ അടുത്തയാഴ്ച കമ്പകപ്പലകൾ സ്ഥാപിക്കും. അവസാനഘട്ട ഫിനിഷിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഷാഗ്രസയെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള. ചാനൽ ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് പിള്ള ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പൊതുസ്ഥലത്തെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം പൊതുജനങ്ങൾ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തയും ചിത്രങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം. ശങ്കർ സൈ ഹോസ്പിറ്റൽ പുനലൂർ, ദേവാ സ്റ്റാർ ഹോം പുനലൂർ, പുനലൂർ ഇലക്ട്രിക്കൽസ് പുനലൂർ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ.